ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ. ചങ്കിലെ ചോര നിനക്കായൊഴുക്കിയ കർത്താവ് നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ. ആശ്വാസദായകൻ. ക്രൈസ്തവ കേരളിക്ക് വളരെ സുപരിചിതമായ ഒരു ശബ്ദം. അനേക റേഡിയോ നാടകങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, വ്യത്യസ്തമായ അനൗൺസ്മെൻറ്റിലൂടെയൊക്കെ വളരെ അറിയപ്പെടുന്നൊരു ശബ്ദമാണ് ബിന്നി മാത്യുവിൻ്റെ ശബ്ദം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബിന്നി മാത്യു ആണ്. ആത്മയാത്ര റേഡിയോ പ്രോഗ്രാം മുതൽ ആകാശവാണി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി പ്രോഗ്രാമുകളിൽ തൻ്റെ ശബ്ദം, തൻ്റെ പാട്ടുകൾ അനേകർക്ക് അനുഗ്രഹമായിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം ഓവർ ടു ബിന്നി മാത്യു. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ള സന്തോഷമുണ്ട്. എനിക്കറിയാം ക്രൈസ്തവ കേരളിക്ക് ഒത്തിരി വ്യത്യസ്തമായ ഗാനങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മയാത്രയിലൂടെയുള്ള ശബ്ദം അനേകം ആളുകൾ കേട്ടിട്ടുണ്ട്. ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരും. ഒരു കാലത്ത് അത് വളരെ ഫേമസ് ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പങ്കിടാമോ? ചെറുപ്പത്തിലെ തൊട്ട് പാട്ടിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അന്ന് അതിനുള്ള അവസരങ്ങൾ കുറവാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ OMൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ടീമുണ്ടാക്കി ഞങ്ങൾ പാട്ടുകൾ പാടും, പല ക്യാമ്പുകളിലൊക്കെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. 1985 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം ക്രിസ്തീയ പ്രവർത്തനങ്ങളോട് പാടാനുള്ള കഴിവുകളെല്ലാം ദൈവത്തിന് ഉപയോഗിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. 1988 ഞാൻ വിശ്വവാണിയിൽ ജോയിൻ ചെയ്തു. വിശ്വവാണി ജോയിന് ശേഷം 1989 ഡൽഹിയിൽ സൗണ്ട് എൻജിനീയർ പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു 1.5 ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം, ഞാൻ സൗണ്ട് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ സ്റ്റുഡിയോ തുടങ്ങുകയാണ്, നീ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് 1990 അവസാനമാണ് ആത്മയാത്ര വന്നത്. തിരുവല്ല ആത്മയാത്ര ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് പാട്ടുകളുടെ, അതായത് അവിടെ ഇറങ്ങുന്ന CDs ആൽബംസിൻ്റെ എല്ലാം ഇൻചാർജ് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ 1991 തൊട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സംഗീത ലോകത്തൊരു മാറ്റം ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു സംഭവം. വ്യത്യസ്തമായ ഒരു അനുഭവം വല്ലതുണ്ടോ? അങ്ങനെ വ്യത്യസ്തമായ അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് അതുവരെ നമ്മൾ പെന്തിക്കോസ്റ്റ് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളെല്ലാം ഡ്രമ്മടിച്ച് ഭയങ്കര സ്പീഡ് പാട്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്ലോ വർഷിപ്പിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയത് ആത്മീയാത്ര നമ്മൾ പറഞ്ഞു. കർത്തൻ നീ, പിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ, തേനിലും മധുരമായി, അങ്ങനെ ഒരുപാട് പാട്ടുകൾ സ്ലോ വർഷിപ്പിൻ്റെ, ആ അത് ക്രിസ്തീയ സംഗീത ലോകത്തൊരു മാറ്റം കൊണ്ടുവന്നത് ആത്മീയാത്രയാണെന്ന് പറയാൻ പറ്റും. ഈ ക്രൈസ്തവ കേരളിക്ക് ഒത്തിരി പാട്ടുകൾ കൊടുക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ബിന്നിച്ചാൻ്റെ ശബ്ദം അല്ലെങ്കിൽ പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു ഈ തേനിലും മധുരമായി എന്നൊക്കെ പറയുന്ന പാട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പാട്ടാണ്. അപ്പം ആ പാട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബിന്നിച്ചാൻ തന്നെ ആദ്യം പാടും. അതിനെക്കുറിച്ച് പറയുകയും ആ പാട്ടിൻ്റെ 4 പാടുകയും ചെയ്യാമോ? 1992 ഈ പാട്ട് ഞാൻ പാടുന്നത്. അത് പാസ്റ്റർ വർഗീസ് മാത്യു എഴുതി. എൻ്റെ ശബ്ദത്തിൽ ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് കാസറ്റാന്ന്, തേനിലും മധുരമായി. നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, ആ പാട്ട് എൻ്റെ വോയിസിലാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ അന്ന് കാസറ്റാണ്, CD ഇല്ല, ഒന്നുമില്ല, കാസറ്റിലാണ് അന്ന് 8-track റെക്കോർഡ് ചെയ്ത് കാസറ്റിലാണ് നമ്മൾ വിതരണം ചെയ്തത്. അത് അന്ന് പാടിയത് ഞാൻ തന്നെയാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4 പാടാം. നീ എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ഇപ്പോൾ ഒരുപാട് ആളുകൾ പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണത്. അതുപോലെ കർത്തൻ നീ, ആത്മയാത്രയിൽ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടായിരുന്നല്ലോ ആശ്വാസദായകൻ യേശു നയിക്കുന്ന. അതെ അതെ, ആത്മയാത്രയുടെ തീം സോങ് ആണ് അത്. AJ ജോസഫ് സംഗീതം പകർന്ന് ഐമനം ബേബിച്ചായൻ എഴുതിയ പാട്ടാണത്. ഐമനം ബേബിച്ചായൻ അദ്ദേഹം മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചുപോയി. അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുന്ന വേദികളിലെല്ലാം ആ സ്റ്റേജുകളിൽ പാടി, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം 10,000 ആളുകൾ വരുന്ന ഒത്തിരി വേദികളിൽ പിന്നെ ബിന്നിച്ചാൻ ആ പാട്ടുകൾ പാടുന്ന ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് സോങ് അതാണ് നമ്മുടെ. ആ പാട്ടിൻ്റെ ഒരു 4 ഒന്ന് പാടാമോ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി? കാരണം ഒത്തിരി വർഷങ്ങളായിട്ട് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ബിഷപ്പ് KP യോഹന്നാൻ ചെയ്ത റേഡിയോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആ പാട്ടിൻ്റെ ഒരു 4 ഒന്ന് പാടാം. പാടാം, ഞാനൊന്ന് ജസ്റ്റ്
ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ. ചങ്കിലെ ചോര നിനക്കായൊഴുക്കിയ കർത്താവു നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ. ആശ്വാസദായകൻ കൂരിരുളിൻ താഴ്വരയിൽ നീ വഴിയറിയാതെ അലയുമ്പോൾ, കൂരിരുളിൻ താഴ്വരയിൽ നീ വഴിയറിയാതെ അലയുമ്പോൾ, വഴിയും സത്യവും ജീവനുമായവൻ കരുണാമയനായി വിളിച്ചിടുന്നു. വഴിയും സത്യവും ജീവനുമായവൻ കരുണാമയനായി വിളിച്ചിടുന്നു. ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ. ആശ്വാസദായകൻ. ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനം കൂടിയാണിത്. തീർച്ചയായിട്ടും വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനമാണ്. അതെ അതെ. എനിക്കറിയാം 100 കണക്കിന് ആളുകളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അറിയപ്പെടുന്ന ചില ആളുകളുടെ പേരുകൾ ബിഷപ്പ് കെ പി ഓനാനുണ്ട്, ഉണ്ട് മറ്റ് ചിലരുടെ പേരുകൾ. ആക്ച്വലി നമ്മുടെ അന്ന് ആത്മീയാത്രയിൽ റേഡിയോ പ്രോഗ്രാം ഈ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉറക്കമുണരുന്നത് ആത്മീയാത്ര മെസ്സേജ് കേട്ടുകൊണ്ടാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഒക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് വർഷം. ഏകദേശം എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? അത് ഒരു മോർ ദാൻ 8000 മെസ്സേജസ് ചെയ്തിട്ടുണ്ട്. 8000 മെസ്സേജസ്. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കറക്റ്റ് 10 മണിക്ക് വന്നു, 5 മണിക്ക് പോകുന്ന പരിപാടിയല്ല. ഏർലി മോർണിംഗ് വെളുപ്പിനെ 3 മണിക്കൊക്കെ ഞാൻ സ്റ്റുഡിയോയിൽ ചെല്ലും. കാരണം അദ്ദേഹത്തിന് അപ്പോഴാണ് കംഫർട്ടബിളായ സമയം. അപ്പോൾ ആ സമയത്ത് ചെന്ന് അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇതിന് എനിക്ക് സന്തോഷം എന്നുള്ളത്, എന്നെ പിടിച്ചു നിർത്തിയത് 100 കണക്കിന് ആൾക്കാർ കർത്താവിനെ അംഗീകരിക്കുക ഈ ഒരു പ്രോഗ്രാം. അവർ വെള്ളമടി നിർത്തി, അല്ലെങ്കിൽ മദ്യപാനം നിർത്തി, കുടുംബത്തിലെ പ്രശ്നം, രോഗികൾ സൗഖ്യമാകുന്നു, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ മറ്റു സെക്യുലർ വേൾഡിലെ പ്രോഗ്രാം ഒന്നൊക്കെ മാറ്റിവെച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി മാത്രം പാടുക അങ്ങനെയൊക്കെ ഒരു. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നതാണ്. ഈവൺ ഞാനൊരു 10-ലധികം ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ പോയി സിനിമയൊക്കെ എടുക്കുമ്പോൾ അവർ പറയും, വിളിക്കും അവർ, സിനിമയിൽ ഒരു ചാൻസ് ഉണ്ട്, വരാൻ പറ്റുമോ? ഞാനപ്പോൾ ചിന്തിക്കും, ഏട്ടാ ഞാൻ പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോകും എൻ്റെ ജീവിതം. നമുക്ക് സുവിശേഷത്തോട്, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് പോയില്ല. അതുപോലെ ഈ ഒരു 1000-ലധികം റേഡിയോ നാടകങ്ങൾ, ക്രിസ്ത്യൻ നാടകങ്ങൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ വോയിസ് തന്നവരെല്ലാം ഇപ്പോൾ സിനിമ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ്. ഞാൻ മാത്രം അത് പോകാത്തുള്ളൂ. കർത്താവിന് വേണ്ടി മാത്രം, കർത്താവിന് വേണ്ടി മാത്രം ശബ്ദം. അത് വലിയ തീരുമാനമാണ്. അത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല, അന്നുമില്ല, ഇന്നുമില്ല. ഇനിയും എന്താണ് പുതിയ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? വ്യത്യസ്തമായിട്ടുള്ള പുതിയത് കുറച്ച് പാട്ടുകൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ കാലഘട്ടം മാറിയപ്പം എനിക്ക് ഒരു ചിന്തയുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളിലും പലരും ചെയ്യുന്നത് പല കാര്യങ്ങളും ഒരു ഉണ്ടല്ലോ. ഇപ്പം ഞാനൊരു എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മുടെ ആത്മീയാത്ര ഒരു പാട്ടിറക്കി, കുരിരുൾ മൂടിയ ഗതസമന തോപ്പിൽ ഇടനെഞ്ച് വിങ്ങി ഇടയൻ വിതുമ്പി, അത് കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ ഭാവഗായകൻ എന്ന് പറയുന്ന ജയചന്ദ്രൻ മാഷാണ് അത് പാടാൻ വന്നത്, അന്ന് ആത്മീയാത്ര സ്റ്റുഡിയോയിൽ വന്നു. അപ്പം ഞാൻ ജനിച്ച് വളർന്നത് തൃശ്ശൂരാണ്, അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ എന്നോട് വലിയ താല്പര്യമായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ടേക്ക്, അത് വയലിൻ ചെയ്ക്ക് പറ്റുന്ന സംഗീതം, ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞു. നമ്മൾ സാറങ്ങോട്ട് പോയി, പുള്ളി അങ്ങ് പാടിയിട്ട് ഇവർ പറയുന്നത്, ചേട്ടാ അതങ്ങ് ഒരു ഫീല് വന്നില്ല എന്ന് പറഞ്ഞു വയലിൻ ചെയ്യുമ്പോൾ. അപ്പോൾ പുള്ളി ഹെഡ്ഫോണൊക്കെ താഴെ വെച്ചിട്ട് കൺസോളിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, വല്ലതും പറയുമോ എന്ന് വിചാരിച്ചിട്ട്. പുള്ളി അവിടെ വന്നിരുന്നിട്ട് ചോദിച്ചു, അല്ല ഈ ഗതസമന തോപ്പ് എന്ന് പറഞ്ഞ് എന്താ സംഭവം ചോദിക്കുക.
അപ്പം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു, ഉള്ളിക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു എന്തിനാണ് വന്നത്, ഗതസമന തോപ്പിൽ എപ്പോഴാണ് പ്രാർത്ഥിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതങ്ങ് പുള്ളിയുടെ ഒരു ഗോസ്പൽ പറയാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ഇത് ഈ ആംബിയൻസ് കിട്ടി, ക്രൂശീകരണത്തെക്കുറിച്ച് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ചെന്ന് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു. ആ ഫീൽ കിട്ടി. അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പാട്ടെടുത്തു അല്ലെങ്കിൽ ഒരു വോയിസ് കൊടുക്കുന്നു, ആ ഫീല് ഇപ്പോൾ മഹാനായ യേശുദാസിൻ്റെ ഒക്കെ ഒരു ഒരു ഇതാ, അതായത് അദ്ദേഹം പാടി വാക്കുകളുടെ ഫീല് കൊടുക്കും. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും പാടാനൊക്കെ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുടുംബം പേഴ്സണലി എനിക്കറിയാമെന്നു ഞാൻ പറയുന്നു, ജെയിനി ആൻറ്റി, മക്കൾ മൂന്ന് പേരാണ്. മക്കൾ അവരെ കുറിച്ചുള്ളൊരു പറയാൻ പറയാമോ? വൈഫ്, പിന്നെ മോന് ബെനോ മാത്യു, അവൻ ഖത്തറിലാണ്, നല്ലൊരു ജോലിയാണ്. രണ്ടാമത്തേത് മകളാണ്, അവളിപ്പം MBBS കഴിഞ്ഞു, എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇളയ മോൾ 8th class പഠിക്കുന്നു, അവൾ നല്ല മ്യൂസിക് ടാലൻറ്റഡ് ആണ്. അപ്പം ഒരുപാട് സൂം മീറ്റിങ്ങുകളൊക്കെ അവളെ എൻ്റെ ഹെൽപ്പ് ചെയ്തു, കീബോർഡ് വായിക്കും, പിന്നെ മിക്സർ ബാലൻസ് ചെയ്യുന്നതൊക്കെ അവള് ചെയ്തു തരും. നമ്മുടെ ആ ഒരു വഴിയിൽ ഒരാളുണ്ട്. ഇനിയും അനേക സ്റ്റേജുകൾ, അനേക വേദികൾ ദൈവം നൽകട്ടെ. കർത്താവിനെ ഉയർത്താൻ ദൈവം ഇനി ഒത്തിരി വഴികൾ തുറക്കട്ടെ. ഇന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്തതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.